കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ സ്വപ്നമാണ്. ലോകത്തിന്റെ നിറകയിലേക്ക് നമ്മുടെ ഭാരതം കുതിക്കുകയാണ്. ലോകശക്തികളായ അമേരിക്കയും റഷ്യയും ചൈനയും കടത്തി വെട്ടിക്കൊണ്ട് ഇന്ത്യ പുതിയൊരു പിറവിക്ക്, പുതിയൊരു യുഗത്തിന് തുടക്കമിടാൻ വേണ്ടി ചന്ദ്രയാൻ 3 മുന്നോട്ട് കുതിക്കുമ്പോൾ, രാജ്യം ആകാംക്ഷയോടെ ഒട്ടുനോക്കുമ്പോൾ, എല്ലാവിധ പിന്തുണയുമായി ISRO നിൽക്കുമ്പോൾ ചില കോണുകളിൽ നിന്നും ചിലർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്തിനധികം പറയുന്നു, പ്രകാശ് രാജിന്റെ നിലപാട് വലിയ വിമർശനത്തിനിടയാക്കുകയാണ്. ചന്ദ്രയാനെയും കെ ശിവനെയും പരിഹസിക്കുന്ന കാർട്ടൂണുമായി പ്രകാശ് രാജ്. അധിക്ഷേപ പോസ്റ്റിനെതിരെ വിമർശനം അതിശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ അഭിമാനമായ ചന്ദ്രയാൻ 3 ഇസ്രോ മുൻ ചെയർമാൻ കെ ശിവനെയും അധിക്ഷേപിച്ച പ്രകാശ് രാജ്, ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണ ദൗത്യം ലോകരാജ്യങ്ങൾക്കിടയിലും ശ്രദ്ധ ആകർഷിക്കുമ്പോഴാണ് നടൻ അധിക്ഷേപവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കാർട്ടൂൺ ചിത്രത്തിലൂടെയാണ് പരിഹാസം. ഇസ്രോ മുൻ ചെയർമാൻ കെ ശിവൻ ലുങ്കി ധരിച്ച് ചായ അടിക്കുന്ന ചിത്രമാണ് സമൂഹ മാധ്യമത്തിൽ പ്രകാശ് രാജ് പങ്കുവച്ചത്. ബ്രേക്കിംഗ് ന്യൂസ്, വിക്രം ലാൻഡർ പകർത്തിയ ചന്ദ്രനിലെ ആദ്യ ചിത്രം എന്നായിരുന്നു പ്രകാശ് രാജ് പങ്കുവച്ച ചിത്രത്തിന്റെ അടിക്കുറിപ്പ്. പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ നിരവധി പേരാണ് പ്രകാശ് രാജിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ അഭിമാന ദൗത്യത്തെ രാഷ്ട്രീയമായി കാണുന്നത് എന്തിനാണെന്നും ഈ വിഷയത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നുമാണ് പലരുടെയും മറുപടി. ചന്ദ്രയാൻ ദൗത്യത്തിന് വേണ്ടി വിലപ്പെട്ട സംഭാവനകൾ രാജ്യത്തിന് നൽകിയ ഇസ്രോ മുൻ ചെയർമാനെ അധിക്ഷേപിക്കുന്നത് ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും ചിലർ പ്രതികരിച്ചു. മുൻപും പല വിഷയങ്ങളിൽ നടൻ രാജ്യവിരുദ്ധ പരാമർശം നടത്തിയിട്ടുണ്ട്. ഹൈന്ദവ വിശ്വാസങ്ങളെ അധിക്ഷേപിച്ചതിനും ഇദ്ദേഹം നിരവധി തവണ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഏതായാലും ചന്ദ്രയാൻ ദൗത്യത്തെ പരിഹസിച്ചുവെന്ന് ആരോപിച്ച് നടൻ പ്രകാശ് രാജിനെതിരെ രൂക്ഷ വിമർശനം സോഷ്യൽ മീഡിയ പേജുകളിൽ ഉയരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും BJP അന്ധമായ വിരോധത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ ദൗത്യത്തെ പരിഹസിച്ചത് ശരിയല്ല എന്നാണ് നിരവധി ആളുകൾ കുറിച്ചത്. ചന്ദ്രയാൻ 3 BJP മിഷൻ അല്ലെന്നും രാജ്യത്തെ ശാസ്ത്രജ്ഞരുടെ പ്രയത്നം കാണാതെ പരിഹസിച്ചത് ശരിയായില്ലെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. രാഷ്ട്രീയത്തിന്റെ പേരിൽ രാജ്യത്തെ അപമാനിക്കരുതെന്ന് ചിലർ കുറിച്ചു. പ്രകാശ് രാജിന്റെ പഴയ പോസ്റ്റുകളും ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. ചിലർ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ട്രോളുകളും പ്രകാശ് രാജിന്റെ ട്വീറ്റിന് മറുപടിയായി പങ്കുവെക്കുന്നുണ്ട്. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം ചന്ദ്രനെ തൊടുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് ഓരോ ഭാരതീയരും. മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടും വലിയ പ്രതീക്ഷയോടെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ആകാംക്ഷകൾക്ക് വിരാമമിട്ട ചന്ദ്രയാൻ 3 പേടകത്തിന്റെ വിക്രം ലാൻഡർ August 23 വൈകുന്നേരം 6:04 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുമെന്ന് ഇസ്രോ അറിയിച്ചു. നേരത്തെ 5:47 ഇറങ്ങുമെന്നായിരുന്നു വിലയിരുത്തൽ. ആശംസകൾക്കും പ്രതീക്ഷകൾക്കും നന്ദി. ഇനി മുന്നോട്ടുള്ള യാത്ര ഒന്നിച്ചാകാം. ഇന്ത്യയുടെ അഭിമാന പേടകം ചന്ദ്രനിൽ ഇറങ്ങുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ ജനങ്ങൾക്കും അവസരമുണ്ടാകുമെന്നും ISRO അറിയിച്ചു. www.isro.gov.in www.youtube.com www.facebook.com/ISRO എന്നിവയിലൂടെ ലാൻഡർ ഇറങ്ങുന്നത് വീക്ഷിക്കാവുന്നതാണ്. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഭ്രമണപഥ താഴ്ത്തലും വിജയകരമായിരുന്നു. ഇന്ന് പുലർച്ചെ 2 ഇത്. ഇതോടെ പേടകം ഇപ്പോൾ ചന്ദ്രനിൽ നിന്നും 25 അടുത്ത ദൂരവും 154 അകന്ന ദൂരവുമായിട്ടുള്ള ഭ്രമണപഥത്തിലെത്തി. ഇനി സോഫ്റ്റ് ലാൻഡിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ്. അതേസമയം റഷ്യയുടെ ചാന്ദ്ര ദൗത്യം പരാജയപ്പെട്ടിരിക്കുകയാണ്. റഷ്യയുടെ ചാന്ദ്ര ദൗത്യം പരാജയം. പേടകം ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി. Luna 25 തകർന്നതായി ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ അഭിമാന സംരംഭമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന റഷ്യയുടെ ചാന്ദ്ര ദൗത്യം Luna 25 തകർന്നതായി സ്ഥിരീകരണം. പേടകം ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി. ലാൻഡിംഗിന് മുന്നോടിയായുള്ള ഭ്രമണപഥത്തിലേക്ക് താഴ്ത്തുന്നതിനിടെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടത്. 50 വർഷത്തിനിടെയുള്ള റഷ്യയുടെ ആദ്യ ചാന്ദ്രദൗത്യമായിരുന്നു ഇത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനാണ് റഷ്യ ലക്ഷ്യമിട്ടത്. തിങ്കളാഴ്ചയാണ് സോഫ്റ്റ് ലാൻഡിംഗ് നിശ്ചയിച്ചിരുന്നത്. Luna 25 ബന്ധം നഷ്ടപ്പെട്ടതായി റഷ്യയുടെ ദേശീയ ബഹിരാകാശ കോർപ്പറേഷനായ റോസ് കോസ്മോസ് അറിയിച്ചു. അസാധാരണ സാഹചര്യം നേരിടുന്നുവെന്നാണ് റഷ്യയുടെ ബഹിരാകാശ ഏജൻസി അറിയിച്ചിരുന്നത്. August 11 പുലർച്ചെ 4:40 അമുർ ഒബ്ലാസ്റ്റിലെ ഓസ്റ്റോണി കോസ്മോഡ്രോമിൽ നിന്നാണ് Luna 25 ദൗത്യം വിക്ഷേപിച്ചത്. Soyuz 2.1B റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. 1976 Luna 24 ദൗത്യത്തിന് ശേഷം ഇതുവരെ ഒരു റഷ്യൻ വാഹനവും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയിട്ടില്ല. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച ഒരു മാസത്തിന് ശേഷമായിരുന്നു റഷ്യൻ വിക്ഷേപണം. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.